പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, 2022 February 27 മുതൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. നോമ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില ആഹാര സാധനങ്ങൾ വർജിക്കുക, താല്പര്യമുള്ള ചിലതിനെ ഉപേക്ഷിക്കുക എന്നതൊക്കെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. നോമ്പെന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നത് മറക്കാതിരിക്കാം. വലിയ നോമ്പിന്റെ ആദ്യ ദിവസം ശുഭുക്കോനോ എന്നാണ് അറിയപ്പെടുക. ശുഭുക്കോനോ എന്നാൽ രമ്യപ്പെടുക എന്നാണ്. നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ നോമ്പിന്റെ ആദ്യ ദിവസം തന്നെ എല്ലാവരോടും രമ്യപ്പെടുവാനും എല്ലാവരോടും സ്നേഹത്തിലാകുവാനും എല്ലാവരെയും കരുതുവാനും സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോമ്പെന്നത് ആഹാര സാധനങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, എന്റെ ഒപ്പമുള്ളവരെ കരുതുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ ചേർത്ത് നിർത്തുവാനും എന്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഇന്നലകളിൽ ഞാൻ മാറ്റി നിർത്തിയവരെ പോലും എന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഞാൻ അവരെ കരുതുകയും അവരെ സ്നേഹിക്കുകയും അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഞാൻ യാത്ര ചെയ്ത് എന്റെ രക്ഷകനായ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഞാൻ എത്തുകയും ചെയ്യുമ്പോഴാണ് നോമ്പ് പൂർണ്ണമാകുക. നോമ്പിന്റെ അന്ത്യത്തിലാണ് നമ്മുടെ കർത്താവിന്റെ പീഡാസഹനത്തെ നാം ഓർമ്മിക്കുക. ദുഃഖവെള്ളിയാഴ്ച നാം ഓർക്കുന്നില്ലേ? കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പായി നമ്മുടെ തമ്പുരാൻ നമ്മോട് പറഞ്ഞത്, ലോകത്തോട് മുഴുവനുമായി പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ ശത്രുക്കളോട് പോലും ക്ഷമിക്കുവാൻ, തന്നെ വേദനിപ്പിച്ചവർക്ക് പോലും മാപ്പ് കൊടുക്കുവാൻ നമ്മുടെ ഗുരുവും നാഥനുമായ യേശുവിന് സാധിച്ചതുപോലെ ഈ നോമ്പുകാലത്ത് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനും നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും എല്ലാവരോടും കൂടുതൽ കരുണയിലും സ്നേഹത്തിലുമായിരിക്കുവാനും നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു നോമ്പ് ആശംസിക്കുന്നു. കർത്താവ് യേശു മിശിഹ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.